സാമോടും ഭാമരയും എനിക്ക് പട്ടം കിട്ടുന്നവരും എന്നെ അറിയാവുന്നവരാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ബിനോയും സാൽമ്യ എന്നുള്ള വർഗീസ് മാത്യും എന്റെ വിദ്യാർത്ഥികളാണ്. അങ്ങനെയൊക്കെ എനിക്ക് എന്നെ അറിയാവുന്ന ധാരാളം പേരുണ്ട്. അവരുടെയൊക്കെ സ്നേഹവും കിഴക്കത്തെരുവ് ഇടവകയിൽ അവിടുന്ന് ഒരാളിവിടെ ഉണ്ട്, ഗീവർഗീസ്, അദ്ദേഹം ഇവിടെ വരത്തില്ല എന്ന് പറഞ്ഞു ജോലി കൊണ്ട് പുറത്തേക്ക് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ എന്നെ ആദ്യ നാളുകൾ മുതൽ അറിയുന്നവരാണ്. ധാരാളം സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് നാടുകളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന്. അതിൻ്റെ ഒരളവെങ്കിലും തിരിച്ചു നൽകാൻ സാധിച്ചുവെങ്കിൽ എനിക്ക് സന്തോഷമാണ്, സാധിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെല്ലാവരെയും ഇവിടെ ഇന്ന് പറഞ്ഞ നല്ല വാക്കുകൾക്ക്, ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം, എനിക്ക് നൽകിയ സമ്മാനത്തിനും ഉപകാരത്തിനും എല്ലാത്തിനും എനിക്ക് അങ്ങേ അറ്റം നന്ദിയുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കരുതേണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. മൈ ലാസ്റ്റ് റിക്വസ്റ്റ് ഈസ് കരുണയുടെ വർഷം ഏറ്റവും കാരുണ്യത്തോടുകൂടി ചെലവഴിക്കാൻ ശ്രമിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ അലിവ് നനവ് കാണിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയെ, നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. ഞാൻ നാളെ എമിറേറ്റ്സ് ഫ്ലൈറ്റിനാണ് പോകുന്നത്. വൈകിട്ട് 7:30 എൻ്റെ സമയം. പക്ഷേ അബ്ബാസിയയിൽ 4:45 ജോമാല തുടങ്ങും. അതുകൊണ്ട് അതിന് മുമ്പേ അവിടെ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ആളുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ എല്ലാവരും കൂടെ വന്നൊരു ക്രൗഡ് ഉണ്ടാക്കരുത്. അവിടെ 4 മണിക്ക് തന്നെ അവിടെ നിന്ന് പോകണമെന്നാണ് എൻ്റെ താല്പര്യം. മറ്റന്നാൾ 8:30 ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യലും. അന്ന് അവിടെ ജൂബിലി വർഷം ആരംഭിക്കുകയാണ്. കർദ്ദിനാൾ ക്ലിമിസ് പിതാവ് വൈകിട്ട് കത്തീഡ്രലിലെ വിശുദ്ധ കുർബാനയോട് കൂടി ആ സമയത്ത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ എവിടെയായിരുന്നാലും പലർക്കും എൻ്റെ ഫോൺ നമ്പർ അറിയാം. ഞാൻ എവിടെയായിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നത് 100% സത്യസന്ധമായിട്ടാണ്. എവിടെയായിരുന്നാലും നിങ്ങൾക്ക് വരാം. എനിക്ക് നിങ്ങളുടെ വീടുകളിലെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷിച്ച് ഒരു വീട്ടിലൊരു ആള് മരിച്ചു അങ്ങനെ ഒരു സങ്കടമുണ്ടെങ്കിൽ, ഗൗരവമായ രോഗത്തിൻ്റെ അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാം. എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ വരും. എൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് റോഡ് യാത്ര ഇന്ത്യയിൽ അധികം ചെയ്യരുതെന്നാണ് എന്നെ ഉപദേശിച്ചിരിക്കുന്നത്. എനിക്ക് സെർവിക്കൽ സ്പോണ്ടിലോസിസ് സീരിയസ് പ്രോബ്ലം ഉണ്ട്. നഴ്സുമാരിവിടെയുണ്ട്. C4 to C7 വരെ ഐ ഹാവ് സീരിയസ് പ്രോബ്ലം. എനിക്ക് ഈ കൈക്ക് ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ, എൻ്റെ ഈ കൈക്ക് എപ്പോഴും ഒരു നമ്പ്നെസ് ഉണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ ജോലിയുടെ എഫിഷ്യൻസിയെ കുറച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് റോഡ് യാത്ര എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ ഓടിയെത്തുന്നതാണ്. പക്ഷെ ഒരിക്കലും വിചാരിക്കരുത് അച്ഛൻ എൻ്റെതിന് വന്നില്ല, ഇന്ന ആളുടേതിന് പോയെന്ന്. നാട്ടിൽ ഞാനൊരു കല്യാണത്തിന് നിൽക്കുമ്പോൾ കല്യാണത്തിന് ബ്ലെസ്സിങ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരെണ്ണം ചോദിച്ചു, ഈ കല്യാണത്തിന് വേണ്ടി മാത്രം അച്ഛൻ കുവൈറ്റിൽ നിന്ന് ഇവിടെ വന്നതാണോ എന്ന്. എന്തായിരിക്കും ആ ചോദ്യത്തിന് ഉദ്ദേശമെന്ന് എനിക്ക് ഇപ്പോഴും പിടിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല, എനിക്ക് സാധിച്ചെങ്കിൽ, സാധിക്കുന്നെങ്കിൽ, തടസ്സങ്ങളില്ലായെങ്കിൽ ഞാൻ വരും. എൻ്റെ ജോലി എൻ്റെ ഉത്തരവാദിത്വം അനുസരിച്ച്. കാരണം ആരോടും മനസ്സിൽ ഒരു പകയോ ദേഷ്യമോ വിദ്വേഷമോ വെച്ചിരിക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയം അത്രമാത്രം കഠിനമാണെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് ദൈവത്തോടൊരു പ്രാർത്ഥന ചെയ്യാനുള്ളത്, ആരെങ്കിലും ഒരാൾ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കേൾക്കാൻ, ആ കൈകളിലെന്തെങ്കിലും കൊടുക്കാൻ ഉള്ള കൃപ ദൈവം തരണമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഒന്ന് ആശ്വസിപ്പിക്കാൻ, എനിക്കാവുന്ന എന്തെങ്കിലും ചെയ്യാൻ ഒക്കെയുള്ളൊരു സാധ്യത എപ്പോഴും തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമേ. നമ്മുടെ കമ്മ്യൂണിറ്റി കൂട്ടായ്മ വലിയ ഉയരങ്ങളിലേക്ക് പോകണമെന്നാണ് എൻ്റെ പ്രതീക്ഷ, നമ്മുടെ കുഞ്ഞുങ്ങളുൾപ്പെടെ എല്ലാവർക്കും. ഈ ഒരുക്കിയതിനെല്ലാം, വന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഔദാര്യത്തിന്, സ്നേഹത്തിന്, കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പുള്ളി എടുത്തില്ല, പുള്ളി എടുത്തില്ല, പുള്ളി എടുത്തില്ല.